Hi friends, ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. വളരെ കുറഞ്ഞ ടൈമിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അതിനുവേണ്ടി ആദ്യമായി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇവ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിലേക്ക് 2 നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ട ദോശ തയ്യാറാക്കാം. അതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മിൽക്ക്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 മുട്ട, അല്പം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ബാറ്റർ ലൂസാക്കി എടുക്കാം. ഒന്നുകൂടി മധുരത്തിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ആഡ് ചെയ്യാം. ഒരു കളറിന് വേണ്ടി അല്പം മഞ്ഞൾ കലക്കിയ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശയും ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 തവി വീതം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായി ചുറ്റിച്ച് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ഓരോ ദോശയും നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഈ സമയം ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ ഇതിനെ കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ ദോശയിലേക്കും ഫില്ലിങ്സ് വെച്ച് നമുക്ക് ഓരോ ബോക്സ് വീതം തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഓരോ ബോക്സും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അല്പം തേൻ ഒഴിച്ചു കൊടുക്കാം. തേനില്ലാത്തവർ അല്പം ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്താലും മതി. സ്വീറ്റ് ആയിരിക്കാൻ ഇത് നല്ലതാണ്. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ബോക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. Thank you.